മല്ലു സ്കൂൾ ബോർഡ് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാഴ്സലോണ വയഡോലിഡ് മാച്ചിൻ്റെ ഹൈലൈറ്റ്സിനെ കുറിച്ചാണ്. അങ്ങനെ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ക്യാമ്പ് നോയിൽ വെച്ച് ബാഴ്സലോണ വയഡോലിഡിനെ 4-0 പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിന് 2 മനോഹരമായ ഗോളുകൾ ഈ മത്സരത്തിൽ നേടാൻ സാധിച്ചു. അതുകൂടാതെ എടുത്തു പറയേണ്ടത് റഫീനിയോയുടെയും ഉസ്മാൻ ഡെംബലയുടെയും പെർഫോമൻസ് ആണ്. ആ ഒരു ഡിഫൻസിനെ ശിഥിലമാക്കിയെന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. അത്രയ്ക്കും മനോഹരമായ നീക്കങ്ങളാണ് ഉസ്മാൻ ഡെംബലയും റഫീനിയോയും വലഡോയിലിൻ്റെ ഡിഫൻസിനെതിരെ നടത്തിയത്. ഉസ്മാൻ ഡെംബലയ്ക്ക് 2 അസിസ്റ്റേയും ഈ മത്സരത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചു. നമുക്കറിയാം ജൂൾസ് കൊണ്ടേ ആദ്യ 2 മത്സരങ്ങളിൽ ബാഴ്സലോണയ്ക്ക് കളത്തിലെടുക്കാൻ സാധിച്ചില്ല. ലാലിഗ രജിസ്ട്രേഷൻ വൈകിയതുകൊണ്ടാണ് ആ പ്രശ്നമുണ്ടായത്. എന്തായാലും ഇതെല്ലാം പരിഹരിച്ച് ജൂൾസ് കൊണ്ടേ റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഈ മത്സരത്തിൽ സാവി ഇറക്കിയത്. വളരെ നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഫോർവേഡ് മൂവ്മെൻ്റ് ആയാലും ട്രാക്കിംഗ് ബാക്ക് ആയാലും ഡിസിഷൻ മേക്കിങ്ങിലായാലും ഒരു ടോപ്പ് നോച്ച് റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഇന്നത്തെ മത്സരത്തിൽ ജൂൾസ് കൊണ്ടേ കളിച്ചത്. അതുകൂടാതെ മിഡ്ഫീൽഡിൻ്റെയും ഡിഫൻസിൻ്റെയും കോർഡിനേഷൻ വളരെ വ്യക്തമായി നമുക്ക് കാണാമായിരുന്നു. എറിക് ഗ്രാസിയസിൻ്റെയും അതുകൂടാതെ ജൂൾസ് കൊണ്ടേയും അടക്കമുള്ള ഡിഫൻസിൻ്റെ പെർഫോമൻസ് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ വയഡോലിഡിന് കാര്യമായ ഒരു അവസരം ഈ മത്സരത്തിൽ ലഭിച്ചില്ല. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം 3-4 ഗോളുകൾ കൂടുതൽ നേടാനുള്ള അവസരങ്ങൾ ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നിലധികം തവണ ബോൾ ഗോൾ പോസ്റ്റിൽ തട്ടി പുറത്തു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. റഫീനിയോയുടെ മനോഹരമായ ഒരു ക്രോസിൽ നിന്നാണ് ആദ്യത്തെ ഗോൾ റോബർട്ട് ലെവൻഡോവ്സ്കി നേടുന്നത്. പിന്നീട് ഉസ്മാൻ ഡെംബലയുടെ മനോഹരമായ ഒരു അസിസ്റ്റ് പെഡ്രി ഗോളാക്കി മാറ്റുകയായിരുന്നു. അതിനുശേഷം 1-2 അവസരങ്ങൾ വയഡോലിഡിന് ലഭിച്ചെങ്കിലും അത് ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ വളരെ നല്ലൊരു പെർഫോമൻസാണ് പെഡ്രി നടത്തിയത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഗാവിയുടെ പെർഫോമൻസാണ്. വളരെ യങ് ആയുള്ളൊരു മിഡ്ഫീൽഡറാണെങ്കിലും വളരെ മെച്ചൂർഡായിട്ടാണ് അദ്ദേഹം ഇന്ന് കളിച്ചത്. റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ 2-ാമത്തെ ഗോൾ എടുത്തു പറയേണ്ട ഒരു ഗോളാണ്. എനിക്ക് തോന്നുന്നു ഗോൾ കീപ്പറെ കബളിപ്പിച്ച് ഒരു ഡിഫൻഡറുടെ കാലിനടിയിലൂടെ നട്ട്മഗ് ചെയ്ത് ഗോൾ പോസ്റ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ബോൾ പ്ലേസ് ചെയ്യുമ്പോൾ ആരും വിചാരിച്ചില്ല അത് ഗോളായി മാറുമെന്ന്. അത്രയ്ക്കും മനോഹരമായ ബോൾ കൺട്രോളാണ് ലെവൻഡോവ്സ്കിക്ക് ആ ഗോളിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക് ലെഗ് കൂടിയാണ് ഈ പ്ലേസ്മെൻറ്റ് നടത്തിയതെന്നത് ഒരു മികച്ച ബോൾ കൺട്രോളിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോം ബാഴ്സലോണയെ കൂടുതൽ ശക്തമാക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ 3 മത്സരങ്ങളിൽ 2 വിജയവും 1 സമനിലയുമായി 3-ാം സ്ഥാനത്താണ് ബാഴ്സലോണയുള്ളത്. അപ്പോൾ സെവിയയിലേക്കുള്ള മത്സരത്തിന് മുമ്പ് ഇത് ബാഴ്സലോണയുടെ ക്യാമ്പിൽ ശക്തി പകരും എന്നതിൽ യാതൊരു സംശയവുമില്ല. 3 മത്സരത്തിൽ 9 പോയിന്റുമായി റിയൽ മാഡ്രിഡ് ആണ് ഇപ്പോൾ ലാലിഗ ടീമിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വരും മത്സരങ്ങൾ തീപ്പാറും എന്ന് തന്നെ നമുക്ക് കരുതാം. സാവിയുടെ ചുണക്കുട്ടികൾ കൂടുതൽ ശക്തി അർജിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.